അസ്സാം വളരെക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്വാദ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പാഠപാരായണത്തിലെ നാലാമത്തെ ക്ലാസ്സാണ് തഫ്സീറിലെ ഇരുപത്തി ഒന്നാമത്തെ പാഠം സൂറത്തുൽ ഇഖ്ലാസ് വളരെ പ്രധാനപ്പെട്ട സുഹൃത്തുകളാണ് നമ്മൾ ഈ അവസാന ഭാഗത്തുള്ള സുഹൃത്തുകളൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ ഉസ്താദന്മാരുടെ അടുത്ത് നിന്ന് നേരിട്ട് കിട്ടേണ്ടതായിരുന്നു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കത് നഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു ഓഡിയോ ക്ലാസ്സിലൂടെ മനസ്സിലാക്കേണ്ടതല്ല നമ്മുടെ വിശുദ്ധ അനലാശയങ്ങളൊന്നും ഏതായാലും നമുക്ക് വേറെ നിർവാഹം ഇല്ലാത്തത് കൊണ്ട് പരീക്ഷയ്ക്കു വേണ്ടി മാത്രം നമ്മൾ പാഠങ്ങൾ പെട്ടെന്ന് ഓടിച്ച് വായിച്ചു പോവുകയാണ് കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ സ്വയം സൃഷ്ടിക്കുകയും അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം ബിസ്മി അല്ലാഹി റഹ്മാൻ ഇറാഹീം സുറത്തുൽ ഇഖ്ലാസ് മക്കിയാണ് നാല് ആയത്തുകളാണുള്ളത് കാല റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലം കുൽഹു വല്ലാഹു അഹദ് സുലുസ് അൽ ഖുർആൻ റസൂല് അഹി സു അല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നു കുൽഹു അല്ലാഹു അഹദ് ഖുർആാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് പഠിക്കാൻ എളുപ്പമുള്ളതാണ് പഠിച്ചു വെക്കുക ആശയം വെക്കുക ഖുർആനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമായ സൂഹത്ത് ഏതാണ് സൂറത്തുൽ ഇഖ്ലാസ് ഒ ലി ഹാദ് ഹി സൂറത്ത് അസ്മാൻ ഖസീറ ഈ സൂറത്തിന് ഒരുപാട് പേരുകളുണ്ട് മിൻഹാ അൽ ഇഖ്ലാസ് ഇഖ്ലാസ് എന്ന തലപ്പെട്ടൊരു പേരാണ് വൻസീൽ തൻസീൽ എന്നു പേരുണ്ട് വജ്രീദ് തജ്രീദ് എന്ന് പേരുണ്ട് ഒ തവഹീദ് ഇങ്ങനെയുള്ള ഒരുപാട് പേരുകൾ തൊഹീദ് നജാത്ത് വലായത്ത് ഇങ്ങനെയുള്ള ഒരുപാട് പേരുകൾ ഈ സൂഹത്തിനുണ്ട് നസലത്ത് ഹാദീ സൂറ ഈ സൂറത്ത് ഇറങ്ങിയത് ഹൈ നസു ഇലഹസാഹു അലഹി വസ്ലം നബി സുല്ലാഹു അലഹി വസ്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോഴാണ് മാ സിഫത്തു റബ്ബിക്ക നിന്റെ റബ്ബിൻ്റെ വിശേഷണം എന്താണ് നിന്റെ റബ്ബിനെ ഒന്ന് വിശേഷിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു അതിനുള്ള മറുപടിയായിട്ട് ഇറക്കി കൊടുത്ത സൂറത്താണ് വക്കത് വറദഫി ഫുഹ അഹാദീസ് കസീറ ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് മിൻഹ അതിൽ പെട്ടതാണ് കൌലുഹു സുല്ലാഹു അലഹി വസ്ലം നബി സാഹു അലി തങ്ങൾ പറഞ്ഞത് മൻ ഖറഅഹ കുൽഹുവാഹു അഹദ് അഷ്റം അറാസ് ആരെങ്കിലും കുൽഹുവല്ലാഹു അഹദ് പത്ത് തവണ ഓതിയാൽ ബുനി ബിഹ അതുകൊണ്ട് അവന് നിർമ്മിക്കപ്പെടും കസ്റം ഫിൽ ജന്ന സ്വർഗത്തിലൊരു കൊട്ടാരം ഒമൻ ഖറഅഹ അശ്വരീന മറ ആരെങ്കിലും കുൽഹുവല്ലാഹു അഹദ് ഇരുപത് തവണ ഓതിയാൽ ബുനി ബിഹ ഖസ്റാനി ഫിൽ ജന്ന അവന് അതുകൊണ്ട് രണ്ട് കൊട്ടാരങ്ങൾ നിർമ്മിക്കപ്പെടും ഒമൻ ഖറഅഹ ആരെങ്കിലും അഹദ് ഓതിയാൽ സലാസീന മർവത്തൻ മുപ്പത് തവണ ഓതിയാൽ ലഹു ബിഹ അത് കാരണമായിട്ട് അവന് നിർമ്മിക്കപ്പെടും ഖുസൂരിൻ ഫിൽ ജന്ന സ്വർഗത്തിൽ മൂന്ന് കൊട്ടാരങ്ങൾ ഖത്താബ് അപ്പൊ മുപ്പത് തവണ ഓതിയാൽ മൂന്ന് കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഖത്താബ് അലീ അനഹു ചോദിച്ചു യാ പ്രവാചകരെ ഇതൻ അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കൊട്ടാരങ്ങൾ വല്ലാതെ അധികരിപ്പിക്കുമല്ലോ ഞങ്ങൾ ഒരുപാട് തവണക്കൊലഹു അല്ലാഹു അഹിദ് ഓദ്യീട്ട് ഒരുപാട് ആയിരക്കണക്കിന് കൊട്ടാരങ്ങൾ സ്വർഗ്ഗത്തിൽ ഉണ്ടാക്കുമല്ലോ അധികരിപ്പിക്കുമല്ലോ എന്ന് അമർബുൽ റബി അള്ളാഹ്ഹനു പറഞ്ഞപ്പോ ഫസൂ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലം പ്രവാചകർ സാഹുഹ് അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹു ഇൻദാലിഖ് അള്ളാഹു അതിനേക്കാൾ വിശാലതയുള്ളവനാണ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു ലക്ഷം തവണ ഓദിക്കോ അല്ലെങ്കിൽ പത്തു ലക്ഷം തവണ ഓദിക്കോ എത്ര തവണ ഓതിയാലും ഓരോ പത്തിനും ഒരു കൊട്ടാരം വെച്ച് തരാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട് എത്ര തവണ ഉണ്ടാക്കി തന്നാലും അള്ളാൻ്റെ കൊട്ടാരങ്ങൾ തീരൂല അതുകൊണ്ട് എത്ര തവണ ഓതിയാലും അള്ളാഹുവിന് അതിന് കഴിവുണ്ട് എന്നർത്ഥം അപ്പൊ ഈ ഹദീസ് പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക ആരാണ് ഇതല്ല നുഖസൂറന്ന എന്ന് പറഞ്ഞത് അമർ മുൽഹ് അല്ലി അള്ളാഹു അനഹു ആണ് അതിന് റസൂൽ പറഞ്ഞ മറുപടിയാണ് അള്ളാഹു ഔസാൾ മിന്താലിക്ക അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം മത്താ കാലസ് അള്ള് അലി വസ്ലാം അള്ളാഹുഹു ഔസാൾ മിന്ദാലിക്ക അള്ളാഹു ഔസാൻ എപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഹദീസ് പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക إنيوم إي سورة تندى سرشتة دغلا كورچل الحديثة ومنها آحديثة قوله صلى الله عليه وسلم نبي دنگل پرنجد من قرأ قل هو الله واحد في مرضه الذي يموت فيه مئة مرة لم يفتن في قبره وأمن من زغطة القبر وحملته الملائكة يوم القيامة بأكفها حتى تجيزه من السراط إلى الجنة എന്താ പറഞ്ഞത് എന്ന സുഹൃത്ത് ഓദിയാൽ അവന്റെ അവൻ മരിക്കുന്ന രോഗത്തിൽ മരണരോഗത്തിൽ കടന്നുകൊണ്ടൊരാള് ഓദിയാൽ നൂറു തവണ ഓദിയാൽ അവൻ ഖബിറിൽ ശിക്ഷയാക്കപ്പെടുകയില്ല ശിക്ഷിക്കപ്പെടുകയില്ല ഫിത്നയാക്കപ്പെടുകയില്ല അവൻറെ കബറിൽ അവന് ശിക്ഷ ഉണ്ടാവില്ല എല്ലാ മനുഷ്യന്മാരെയും കബറിലേക്ക് വെച്ചാൽ കബറൊന്ന് ഇടുക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കബറിന്റെ ഇടുക്കത്തെ തൊട്ട് അവൻ സുരക്ഷിതനാവുകയും ചെയ്യും ആര് നൂറ് തവണ മരണരോഗത്തിൽ കുലുദ് ഓദിയ ആള് വഹമലു കത്തു അവനെ മലക്കുകൾ ചുമക്കും അന്ത്യദിനത്തിൽ അവയുടെ ചിറകിൽ മലക്കുകൾ അവരുടെ ചിറകിൽ അവനെ ചുമക്കും ഹെത്തു സഹു അവർ മലക്കുകൾ അവനെ കടത്തും ഇലൽ ജന്ന സ്വർഗ്ഗത്തിലേക്ക് അപ്പൊ സുറാത്തിൻ്റെ മുകളിലൂടെ മലക്കുകൾ അവയുടെ ചിറകിൽ അവനെ സ്വർഗത്തിലേക്ക് കടത്തും മരണ രോഗത്തിൽ നൂറ് തവണ കുലു അല്ലാഹു അഹദ് ഓദ്യിയ ആൾക്ക് അപ്പം ഇതൊക്കെ ഈ ഹദീസ് ഈ സൂറത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളാണ് ഇനി സൂറത്ത് നോക്കാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പുൽ പറയുക നബിയെ താങ്കൾ പറയുക ഹുവാഹു അഹദ് ഹുവ അവനാകുന്നത് അള്ളാഹു അള്ളാഹു ആകുന്നു ആരോടാണ് ആരെക്കുറിച്ചാണ് പറയുന്നത് മാസുഫത്ത് റബ്ബിക്കാ നിന്റെ റബ്ബിൻ്റെ വിശേഷണം എന്താണെന്നാണ് ചോദ്യം അവൻ

അലദ്വാം എല്ലാ കാലത്തും ആവശ്യങ്ങളിൽ ലക്ഷ്യം വെക്കപ്പെടുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു ആരെയും ആശ്രയിക്കുകയല്ല എല്ലാം അവനെ ആശ്രയിക്കുകയാണ് എല്ലാ ആവശ്യങ്ങളിലും ലക്ഷ്യം വെക്കപ്പെടുന്നവൻ എല്ലാ കാലത്തും അവനാകുന്നു ലംയലിത് അവൻ ജനിപ്പിച്ചിട്ടില്ല വലം യൂലദ് അവൻ ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല ആരും അവനെ ജനിപ്പിച്ചതല്ല അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഐ ലൈസലഹു സലഹു വലുതുൻ അവന് സന്താനങ്ങളില്ല വല വാലിദുൻ പിതാവുമില്ല വഹു വമാലി കുൽ എല്ലാ വസ്തുവിൻ്റെയും ഉടമയാണവൻ വഹ അലി കുഹു എല്ലാത്തിൻ്റെയും സൃഷ്ടാവുമാണ് അവൻ എല്ലാത്തിൻ്റെയും ഉടമയും സൃഷ്ടാവും അവനാണ് അവന് വാപ്പയോ മക്കളോ ഒന്നുമില്ല വലംയക്കുൽഹു അവന് ഇല്ല കുഹുവൻ അനുയോജ്യനായി അഹദദുൻ ഒരാളും ഐ ലം ലംയക്കുൻ അഹദദുൻ മുഖാഫിയൻ ലഹു അവന് തുല്യനായി ആരുമില്ല അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞപ്പോൾ അള്ളാഹു സുബൻഹു ഇറക്കി കൊടുത്ത സൂറത്താണിത് ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അതിൻ്റെ തദ്രീബാത്തൊക്കെ ഒന്ന് നോക്കുക ബുനിയലഹു കസ്റം ഫുൽ ജന്ന അലി മൻഹാദ സ്വർഗത്തിൽ കൊട്ടാരം ഉണ്ടാക്കപ്പെടും എന്ന് പറഞ്ഞു ആർക്കാണ് പത്ത് വട്ടവദിയ ഒരു കൊട്ടാരം ഇരുപത് വട്ടവതിയ രണ്ട് കൊട്ടാരം നമ്മൾ നേരത്തെ പറഞ്ഞു ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് ഓദ്യ ആൾക്കാണ് അതുപോലെ മാതാ യേശുദുൽ അലി മൻ ഖറാൽ ഇഖ്ലാസ് ഫീ പറഞ്ഞ മോത്തഹി മരണ രോഗത്തിൽ സൂറത്തുൽഖലാസ് ഉപാരായം ചെയ്യുന്ന ആളുകൾക്ക് എന്താ കിട്ടുക

അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് കൊട്ടാരങ്ങൾ ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞ ആൾ ആരായിരുന്നു അമർബൽ ഏത് സമയത്ത് പറഞ്ഞത് നിബിധങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വട്ടം ഓയാൽ പത്തു വട്ടം ഓതിയാൽ ഒരു കൊട്ടാരവും ഇരുപത് വട്ടം ഓതിയാൽ രണ്ട് കൊട്ടാരവും അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമറുദ്ൻ പറഞ്ഞതാണ് നിബിധങ്ങൾ പറഞ്ഞ മറുപടി എന്തായിരുന്നു മിൻ ദാലിഖ് ഇനി അത് ആയത് ഇഖ്ലാസ് കം സുറത്തുൽ ഇഖ്ലാസ് എത്ര ആയത്തുകൾ ഉള്ളത് ഓദ്യി നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും അലഹു അള്ളാഹു വഹുദ് അള്ളാഹുസ് കുഫു ാണ് ചില ആളുകൾ ലം്യഅളിത് എന്നുള്ള ഒരു ആയത്താണെന്ന് വിചാരിക്കും ലം്യലിതെന്നുള്ളൊരു ആയത്തില്ല എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക ഒന്നിച്ചാണ് ഇനി ബയ്യൻ ഹംസത്ത് ബിൻ ഇഖ്ലാസ് ഇഖ്ലാസിൻ്റെ അഞ്ച് പേരുകൾ ഓർമ്മിക്കാൻ നോക്കിയാൽ കിട്ടുമല്ലോ അല്ലേ മായന ഇതാണുള്ളത് എന്ന് പറഞ്ഞാൽ കൊട്ടാരം അവസര എന്ന് പറഞ്ഞാൽ അതിവിശാലൻ വിശാലൻ ഇടുക്കം അകുഫ് ചിറക് മഖസൂദ് ലക്ഷ്യം വെക്കപ്പെടുന്നവൻ ഹവാഇജ് ആവശ്യങ്ങൾ ഇൻഷല്ല അടുത്ത പാഠങ്ങളുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടാം അസ്സാമിക്കും വറഹമുല്ലാഹി വർക്കാത്തു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന കൂടുതൽ ഇസ്ലാമിക വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക സ്വാദ് ലിസ്